മൂത്രമൊഴിക്കുമ്പോഴുള്ള ശക്തമായ വേദന, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രമൊഴിക്കാൻ തോന്നും പക്ഷേ കാര്യമായിട്ട് മൂത്രമൊന്നും വരുന്നില്ല, അടിവയറ്റിൽ വേദന, ഊരവേദന, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള സാധ്യത ഓർ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള സാധ്യത കൂടുതലാണ്. ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജി. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ്, അതായത് യു ടി ഐ എന്ന് പറയുന്നു. ഒരു രണ്ടിൽ ഒരാൾക്കെങ്കിലും ഒരിക്കലെങ്കിലും ഈ അസുഖം വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലായും സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാളും കണ്ടുവരുന്നത്. അതിനെന്താണ് കാരണം നോക്കാം. സ്ത്രീകളിലെ മൂത്രനാളി, അതാ മൂത്രസഞ്ചിയിലും യൂറിൻ പോകുന്ന കുഴൽ മൂത്രനാളി, അതായത് നീളം വളരെ കുറവാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് മൂത്രസഞ്ചിയോ ബ്ലാഡറും ആയിട്ടുള്ള പുറത്തേക്കുള്ള തുറന്നിരിക്കുമായിട്ട് വളരെ അടുത്താണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കാരണം മലദ്വാര യോനിഭാഗവും മൂത്രനാളിയുമായിട്ട് വളരെയധികം അടുത്താണ് സ്ത്രീകളിലുള്ളത്. അതുകൊണ്ട് മലദ്വാരത്തു നിന്നുള്ള ബാക്ടീരിയ മുകളിലേക്ക് വന്നിട്ട് യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ സ്ത്രീകളിൽ മെനോപോസ് ആയി കഴിഞ്ഞാൽ, മാസം മുറ നിന്ന് കഴിഞ്ഞാൽ ഈസ്ട്രോജനെന്ന ഹോർമോൺ കുറയുന്നത് കാരണം ആ ഭാഗത്തുള്ള കോശങ്ങൾക്കുള്ള ശക്തി ക്ഷയിക്കുകയും യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വന്നാലുള്ള ലക്ഷണങ്ങൾ? നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, ശക്തമായ ഒഴിക്കുന്ന വേദന, മൂത്രമൊഴിക്കാൻ തോന്നും പക്ഷേ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് വന്നതായിട്ട് തോന്നാതിരിക്കുക, മൂത്രത്തിൻ്റെ കളറിലെ വ്യത്യാസം, ചിലപ്പോൾ അത് പിങ്കിഷ് കളർ അല്ലെങ്കിൽ ബ്രൗൺ ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് തന്നെ വരുന്നതായിട്ട് കാണുക, ഫീവർ വരിക, അത് പ്രത്യേകിച്ചും വിറയലോട് കൂടിയുള്ള പനി, ഛർദി, ഇതൊക്കെയാണ് സാധാരണയുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മൂത്രം ഒരു റൊട്ടീൻ എക്സാമിനേഷൻ ചെയ്യൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തന്നെ അത് കൾച്ചർ ചെയ്യും അത്യാവശ്യമാണ്. കൾച്ചർ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷൻ കൂടി മാത്രം ഇതിനുള്ള ചികിത്സ എടുക്കണം. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചികിത്സ 5 മുതൽ 7 വരെയുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ് എടുക്കണം. വീണ്ടും അതിൻ്റെ ഇൻഫെക്ഷൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. യൂറിനറി സിസ്റ്റത്തിൽ എവിടെയും കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ യൂറിട്രി സ്റ്റോൺസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കമുള്ള ആൾക്കാർക്ക് മൂത്രം പ്രത്യേകിച്ച് ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട്, മൂത്രം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി എടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ചും ആ ഭാഗത്ത് എന്തെങ്കിലും തരാറുകളുണ്ടോ അല്ലെങ്കിൽ മൂത്രം കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടോ മുതലായവയെല്ലാം ഈ സ്കാൻ വഴിക്ക് അൾട്രാ ചെയ്യാൻ പറ്റും. പിന്നെ സി ടി സ്കാൻ അതുപോലുള്ള മൂത്രത്തിൻ്റെ കല്ലിൻ്റെ ഒക്കെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ സഹായകമാകും. എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നത് തടയാമെന്ന് നോക്കാം. വെള്ളം ധാരാളമായി കുടിക്കുക. അത് ആ ഭാഗത്തെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന കാരണം ബാക്ടീരിയ പോലുള്ള ഓർഗാനിസം ഇടയ്ക്ക് ഫ്ലഷ് ആയിട്ട് പുറത്തേത് പോകാൻ അത് സാധിക്കും. പിന്നെ മൂത്രം ഒഴിക്കുന്ന ഭാഗമൊക്കെ ഒരു മൈൽഡ് സോപ്പ് കൊണ്ട് മാത്രം കഴുകുക. പെർഫ്യൂംസ്, ഡിയോഡ്രൻസ് ഒന്നും ആ ഭാഗത്ത് കഴിഞ്ഞ് ഉപയോഗിക്കാതിരിക്കുക. കോട്ടൺ ഡ്രസ് മാത്രം, അണ്ടർവെയർ മാത്രം ഉപയോഗിക്കുക. സ്ത്രീകൾ ആ ഏരിയ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മുമ്പിൽ നിന്ന് പുറകോട്ട് വാഷ് ചെയ്യാൻ നോക്കുക. നേരെ തിരിച്ച് പുറകിൽ നിന്ന് മുമ്പോട്ട് വാഷ് ചെയ്യുമ്പോൾ ആ യോനി ഭാഗത്തും അല്ലെങ്കിൽ മലദ്വാര ഭാഗത്തുനിന്നുള്ള ബാക്ടീരിയകളൊക്കെ കൂടുതൽ മുകളിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്ലാന്റ് പ്രൊഡക്റ്റ് പറയാറുണ്ട്, അത് കാൻബറി എക്സ്ട്രാക്ട്, ഒരു കാൻബറി ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്ട് ഈ യൂറിൻ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില സ്റ്റഡികളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ലോങ് ടേം സ്റ്റഡീസ് ആവശ്യമാണ് അതിൻ്റെ എഫക്റ്റ് തെളിയിക്കുവാൻ വേണ്ടിയിട്ട്. വെയിറ്റ് ഉള്ളവർ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. കോഫി അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്, കോക്സ് ഒക്കെ കഴിയുന്നതും ഈ ട്രീറ്റ്മെൻറ് എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. അത് മൂത്രത്തിൻ്റെ ഉള്ളിലത്തെ മസിലിനെ അത് ഇറിറ്റേറ്റ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നതാണ്. ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. ഒരു പ്രത്യേക കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഗർഭസമയത്തുള്ള യൂറിൻ ഇൻഫെക്ഷൻ, പ്രത്യേകിച്ചും എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. പുറത്ത് പനിയായിട്ടോ വേദനയായിട്ടോ ഒന്നും കാണില്ല, പക്ഷേ മൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ 100,000-ൽ ഓർഗാനിസം 1 ml കാണുകയാണെങ്കിലാണ് എസിംപ്റ്റമാറ്റിക് ബാക്ടീരിയ എന്ന് പറയും. ഈ കണ്ടീഷൻ ഉള്ളവർക്ക് പ്രസവം നേരത്തെ ആയി പോകാനോ അത് പ്രീ ടേം ലേബർ ആയി പോകാനോ കുട്ടികൾക്ക് വളർച്ച കുറവ് വരാനോ ഒക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് ചികിത്സിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിച്ചത്. ചില ആൾക്കാർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 6 മാസത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ ഇത് റിക്കറന്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർക്ക്
മരുന്ന് കുറച്ച് തുറച്ചായിട്ട് കൂടുതൽ ചെറിയ ഡോസിൽ ആന്റിബയോട്ടിക് തുറച്ചായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ യൂറിൻ ഇൻഫെക്ഷനെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞത്. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.